നിങ്ങളുടെ പേരെന്തായിരുന്നു? രവികുമാർ. രവികുമാർ. സുധ. സുധ. എന്താണ് ഭർത്താവല്ല, എന്താ പറ്റിയിരിക്കും? ഒരു 20 വർഷമായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോഴും അപ്പം കാണിക്കും, ഇംഗ്ലീഷ് കാണിക്കും. സുന്ദരേഷ് കുമാറിൻ്റെ ചികിത്സ 20 വർഷമായിട്ട്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരു 2 കൊല്ലം സർജറി ചെയ്തു. തൊടെ ഒരു 2.5-3 ലക്ഷം 45 ദിവസം ആശുപത്രി കിടന്ന് ഇങ്ങനെ ആയത്. ഇപ്പം സാറ് പറയുന്നത് ഇതിന് സെല്ലുകൾ വളരുന്നില്ല എന്ന്. ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്നാൽ ഓക്കെ, അങ്ങനെയുള്ളത്. സർജറി ചെയ്തു, തൊടയിന്നൊക്കെ വെട്ടി വെച്ച് ഉണക്കിയെടുത്ത് തന്നു. പ്ലാസ്റ്റിക് സർജറി അല്ലേ, സ്കിൻ ക്രാഫ്റ്റിംഗ് അങ്ങനെ ചെയ്തത്. അതൊരു 45 ദിവസം കഴിഞ്ഞില്ലേ, വലിയൊരു എമൗണ്ട് ഒക്കെ ആയി. ഞങ്ങളിപ്പോ ആകെ അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. തുടക്കം എന്താക്കല്, പനി വന്നു. പനി വന്നപ്പോൾ ഒരു ഗുളിക നമ്മുടെ ഡോക്ടർ മഹേശ്വരൻ ഡോക്ടറില്ലേ, ഓ, അയാളുടെ മരുന്ന് കഴിച്ചു. പനി മാറി, കാലിൻ്റെ മുകളിൽ കമ്പ്ലീറ്റാണ് ചോപ്പ് കളറ് വന്നു. തുടക്കം അങ്ങനെയാണ്. അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു റോസ് കളറുള്ളൊരു അത് തേച്ചപ്പോൾ അത് പോയി. ഇവിടെ മുഴുവൻ കറുപ്പ കളറാണ്. പിന്നെ കുറച്ച് കാലത്തേക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ അമ്പലത്തിൽ അടിച്ചളി. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിക്കണത്. സത്യം പറയാനോ, ഇതൊക്കെ ഇങ്ങനെ ആയി കിട്ടാൻ തന്നെ കാരണക്കാരൻ. പകുതി ഞാനും പകുതി നോക്കുകയാണ്. സംശയമൊന്നുമില്ല. എന്നാലേ അതൊന്ന് പൂർത്തിയാക്കണ്ടേ? അപ്പൊ ഞാനും കൂടെ കൂടാ. അപ്പൊ ഇങ്ങനെ എന്താ വിചാരിക്കണ്ടെ വെച്ചാല്, ഇനിയിപ്പോ ഇത് ഉണങ്ങാൻ പോവാണല്ലോ. ഇത് ഉണങ്ങും, ഞാനാ പറഞ്ഞത് ധൈര്യമായിട്ടിരുന്നോ. ഇനി എന്നേക്കായിട്ട് ഉണങ്ങും. നിങ്ങളെന്ത് കരുതെന്ന് വെച്ചാല്, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ ഗുരുവായൂരപ്പനില്ലേ, ആ അപ്പം തന്നെയാണ് ഇത് ശരിയാക്കിയത്. നിങ്ങളങ്ങ് ഉറപ്പിക്കണം കേട്ടോ. ഞാനല്ലേ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ ഒരു കടാശ ഉണ്ടാവും എന്തായാലും. ലക്ഷ്മിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇനിയും മുറിവാണ്, അങ്ങനെ വേണ്ട. ഇനി അങ്ങനെ വേണ്ട. ഇനി പനി വരൂല, ഞാനല്ലേ പറയുന്നത്. ഇനിയിപ്പോ ഇത് ഉണങ്ങാൻ പോവാ. ഇത്രയും കാലം 20 വർഷമായി കഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ഉണങ്ങും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അടുക്കാവിടെ വെച്ചോളും കൊണ്ട്. എന്തായാലും ഇനി മാറും. ഏഹ്, പിന്നെ പൂർണ്ണമായിട്ടും റെസ്റ്റ് ചെയ്യും. ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അമ്പലത്തിൽ പോക്കെല്ലാം തൽക്കാലം കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കുക. ഇന്ന് ദേവസ്വത്തിൻ്റെ ആൾക്കാരോട് പറയും. കുറച്ച് നാൾ ഇനി ഇതൊന്നും ഇല്ലാട്ടോ. ഇതൊക്കെ മാറിയിട്ട് ഞാൻ പറയും നിങ്ങൾ പോയിക്കോളൂ. അപ്പോഴേ പോകാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒക്കെ ആണല്ലോ. മാറിയിട്ടോ ഇതാ മാറാൻ പോകല്ലേ. ഏ, ഇത മാറിയില്ല, ഞാനല്ലേ ഈ പറയുന്നത്. നീ എന്ത് വിചാരിച്ച്, ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ ഇനി ഗുരുവായൂരപ്പനെ കാണുമ്പോഴേ നമ്മൾ അന്വേഷണത്തൊന്ന് പറയണം. നിങ്ങൾ മൂപ്പര് അടുത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുകയും ചെയ്യും. ആ, ഒരു ദിവസം 2 പ്രാവശ്യം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകും. പ്രവേശനം ഉണ്ടാവില്ലല്ലോ. വെള്ളാവൂല്ലേ? പുറത്തുനിന്ന്, ഞാനിവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട്.